നമസ്കാരം. രാമകഥാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്ഥജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി രിക്ഷ്മേശ്വര പാദപങ്കജം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആരണ്യകാന്ഡത്തിലെ അവസാന ഭാഗമായ ശബര്യാശ്രമ പ്രവേശമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ശബര്യാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദം മന്ദം പോച്ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസീ ഭക്യ സമ്പതിച്ചിതോ പാദാം പോരുഹ യുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവാളുമാനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതീരേകാൽ. പിന്നുടെ ഗുരുഭൂതന്മാരായ മുനീജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടൂവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെപ്പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർഗളും എന്നു ചൊന്നാരവരേതു വേഖേദീയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടുമിവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു ന്യൂനം വന്നിതൗ വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടു മധികാരിണിയല്ലയല്ലോ. വാങ്മനോവിഷയമല്ലാതോരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമെങ്ങുൾ കമലത്തിലറിയപ്പോകാതയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പൂരുഷ സ്ത്രീ ജാതീനാമാശ്രമാദികളല്ല കാരണം മമാഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും
മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവേനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്യോ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസന അഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ള താറാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറക്കയും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാദി സാധനം നൂനം. ഉക്തമായിതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. തിര്യഗ്യോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷരെന്നാകിലും. പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്പ്രജന്മനീമർത്യനുത്തമാതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കൂതബോധനേ. ജാനകി മാർഗമറിഞ്ഞിട് നീ പറയണം കേനവാ നീതാസീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടോരു ശബരിയും ആകുലമകലുമാരാദരാനുര ചെയ്താൾ. സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയ ദൂദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ തൃശാതണ്ഡലർമകളെ ഞാൻ. മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവതവര മൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ നൂതിനം. ബാലിക്കു മുനീശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത ഭവാൻ അവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു പവൽ പാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തിപൂണ്ഡിത്വമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കുന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും.
പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നൂ ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബുജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാവിനീ ഭദ്രേ പരമേശ്വരീ പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം. ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചരുളെന്നിരുന്നരുളിനാൾ. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചരുളെന്നിരുന്നരുളിനാൾ. രാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാരാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ.